ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് എപ്പോഴും ഒരുപോലെ തയ്യാറാക്കാതെ നമുക്കിതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട് ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ഞാനൊരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ബേലീഫും മൂന്ന് ഗ്രാമ്പും രണ്ട് ഏലക്കയും ഒരു പീസ് പട്ടയും തക്കോലത്തിൻ്റെ കഷ്ണവും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ഈ മിക്സ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മളൊന്ന് അടച്ച് വെച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെക്കുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി എണ്ണയൊക്കെ ഇതാ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരും അപ്പോൾ അതവിടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാൻ വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ ചേർത്തില്ല അല്പം കുറവുള്ളതുകൊണ്ട് ഞാൻ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനൊരു മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് പുഴുങ്ങിയെടുത്ത മുട്ടയാണ് അത് കണ്ടിൽ ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ മസാലയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഈ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് അതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ മസാലയ്ക്ക് ഈ മുട്ടയുടെ ഉള്ളിൽ പിടിക്കുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എഗ്ഗ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുതേ താങ്ക്